ഭാസ്കരേട്ടാ വേണ്ട ഇനി എന്നെ തല്ലരുത് ഞാൻ വിളി കൊണ്ട് എവിടെയെങ്കിലും പോയി പഠിച്ചോളാം കൊല്ലും നിന്നെ ഞാൻ നായെ നീ അവളെ കൂടി പിഴയ്ക്കല്ലേ ഈ വേശ്യ പെണ്ണോട് നിനക്ക് പൊറുതി കൂടണല്ലാ എടുക്ക പന്നി चंगे മരിച്ചുപോയ ടൈലർ വാസാന്റെ മോള ഇതിനാരൊക്കെ ചേർന്ന് പാലക്കാടും കോയമ്പത്തൂരും കൊണ്ടേ പഴപ്പിച്ചു കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി മാറി വെച്ച പാവം പെണ്ണാവള് ഇവളെ ഞാൻ സ്വീകരിക്കാൻ പോവാ ഞാൻ ജോലി ചെയ്ത് പോറ്റ ഇവളെ കുടുംബത്തിൽ ഭാസ്കരായിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ ഇവളെ കൊണ്ട് പോയിട്ടില്ല എന്നിട്ട് ചെല്ലില്ല ഇതാ ഞാൻ ചെയ്ത കുറ്റം അതിന് എന്നെ അങ്ങാടിയിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതുത്തിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഇവർ ഈ വേശ്യപ്പെണ്ണ കൊണ്ട് ഈ മണ്ണിൽ പൊറുക്കില്ല പൊറുപ്പിക്കില്ല കയ്യും കാലും തല്ലിയോടിച്ച് കുടുംബത്ത് കൊണ്ടുവരും ഭാസ്കരനാ പറയുന്നത് മറ്റാരെയും കണ്ടില്ല നായി ഈ വേശ്യപ്പെണ്ണിനെ ഭാസ്കര ഇനി നീ ആ വാക്ക് ഉപയോഗിക്കരുത് അവളുടെ കഥകളെല്ലാം കേട്ടിട്ടും അവളെ സംരക്ഷിക്കാൻ ഭരതൻ തയ്യാറാണെങ്കിൽ അവൻ അത് ചെയ്യട്ടെ പിന്നെ കയ്യും കാലും തല്ലിയൊടിക്കുന്ന പോയിട്ട് നീ അവന്റെ ദേഹത്ത് പോലും തൊടില്ല ഇത് ഞാനാ പറയുന്നത് പിന്നെ നീ എന്ത് തറവാട്ട് മഹിമയുടെ പേരില ആ പാവം പെണ്ണിനെ മറ്റേ പേര് പറഞ്ഞ് അതിശയിപ്പിക്കുന്നത് അതിന് നിനക്ക് എന്താ അർഹതയുള്ളത് നിന്റെ ഒരു അച്ഛൻ പെങ്ങൾ ഉണ്ടായിരുന്നല്ലോ പാവം മരിച്ചുപോയി വൈറ്റാട്ടി കാർത്തു ഡ്രൈവിംഗ് സ്കൂളെന്നാ ആയമ്മ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പിള്ളേർ വിളിച്ചോണ്ടിരുന്നത് നീ എന്നെ കൊണ്ട് പഴങ്കഥയുടെ കെട്ടയപ്പിക്കണ്ട നീ പോ മോനെ ദിനേശ വടാ വന്ന് വണ്ടി കയറ വരുതാ വാ അവളെ കൂട്ടിക്കോ കൈ എടുക്കടാ കൈ വെച്ചാ ഭാസ്കരൻ എടുക്കാൻ ഇത്തിരി വൈകും മോനെ ദിനേശ പോ Yeah.
എന്താ ചന്ദ്രബാബു ഇപ്പൊ ഈ നാട്ടിലൊന്നും ഇല്ലേ? ഇതൊക്കെയാണ് ഈ നാട്ടിലെ അവസ്ഥ എന്ന് വന്നാൽ നാട് ഇവിടെ വരും താമസിയാതെ. അല്ലട വേണു, തനിക്ക് 19 വയസ്സില്ലേ? 19ോ? 19 അല്ലേ 19, തന്റെ ചെവിക്കകത്ത് എന്താ? അല്ല ചന്ദ്രബാബു എന്താ പറഞ്ഞുകൊണ്ട് വരണത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവനെ വീണ്ടും ജയിലിലേക്ക് തന്നെ അയക്കാനാ? എന്താ ജേഷ? അതിപ്പോ ചെറിയ മാമേ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെ പോയാൽ പ്രശ്നമാവില്ലേ എന്നാ ചന്ദ്രബാബു ചോദിക്കുന്നത്? സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ലടോ. 6 കൊല്ലം കരഞ്ഞു എന്റെ ഓപ്പോള്. ഇവൻ പുറത്തിറങ്ങി എന്നറിഞ്ഞപ്പോഴാണ് അതിന്റെ കണ്ണു തുറന്നത്. ഇനിയും ഇവനെന്തെങ്കിലും കാണിച്ചു കൂട്ടി എന്നറിഞ്ഞാൽ അതിന് കരയാൻ കൂടി ത്രാണി ഉണ്ടാവില്ല, ചങ്ക് പൊട്ടിച്ചാവും. ആരപ്പയത്? വന്ന കാലിൽ തന്നെ നിൽക്കാതെ ഇരിക്കുന്ന കാലിൽ ഇരിക്കൂ ചന്ദ്രഭാനു. വിളിക്കടാ, പേരെടുത്ത് വിളിക്കേ കുരുത്തങ്കട്ടവനെ. എന്താ ചൂട്? എന്തായ റാഡി, ചെറിയമ്മാമയ്ക്ക് മൂലക്കുരുവിന്റെ അസ്കിത കൂടിയോ? മൂലത്തിലല്ല, മൂർധാവില എനിക്ക് കുരു പൊട്ടിയിരിക്കണത്. നീയാണ് ആ കുരു. നിനക്കെന്താ സെൻട്രൽ ജയിലിലെ ചോറ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയോ? വീണ്ടും അതുണ്ടാ കൊതിമൂത്ത പോലെയാണല്ലോ ഓരോ നൊപ്പിച്ചുണ്ടാക്കണത്. ഞാൻ എന്ത് ചെയ്തു എന്നായി പറയണേ? മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം അവർ കടലിലോ കായലിലോ പുഴയിലോ കുളത്തിലോ എവിടെങ്കിലും കൊണ്ട് ഒഴുക്കട്ടെ, നീ എന്തിനാ തടയാൻ പോയേ? അത്രയെങ്കിലും ഞാൻ അയാളോട് ചെയ്യണ്ടേ? ചെറിയ മാമ പറ മീനു മാത്രയെങ്കിലും. അതുപോട്ടെ, അങ്ങാടിയിലിട്ടാ ഭാസ്കരനെ തല്ലി ചതച്ചതോ? ആത്ത് ചോദിക്കേ, ഞാൻ എന്തിനാ വെറുതെ ഒരാളെ തല്ലുക? അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? എന്റെ ചെറിയ മാമയെ ഒരാൾ അസഭ്യം പറയാന്ന് വെച്ചാ എത്രന്ന് വെച്ചാ ഞാൻ കേട്ടേക്കാ. ആ തെറിവിളി പോട്ടെ. ചെറിയ മാമ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ക്രോണിക് ബാച്ചലറായി നടക്കുന്ന കുറുപ്പന്തോടത്തെ രമണിയെ ആണൊരുത്തൻ കെട്ടിക്കൊണ്ട് പോയതുകൊണ്ടാണ് അവൻ എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ചെറിയ മാമ? നായിന്റെ മാമ അങ്ങനെ പറഞ്ഞു. ആ ജയേഷിനോട് വേറെ ഭാഷയോട് ചോദിച്ചോക്ക്. എടാ, ഒന്ന് പൊട്ടിക്കാരുന്നില്ല നിനക്ക്? പൊട്ടിച്ചല്ലോ. ഇന്ന് ഇതെങ്ങനെ ഒരു അടിപിടിയായി മാറി? ഞാൻ പറയാം ചെറിയ മാമ. ആദ്യം എന്റെ ചേട്ടൻ അച്ചോട്ട് ഒരടി അടിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോ എന്റെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ അച്ചോട്ടൻ വീണ്ടും ഒരു ചവിട്ട് പൊട്ടി. പിന്നെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ അച്ചോട്ട് ഒരടി അടിച്ചു. പിന്നെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ അച്ചോട്ടൻ മോന്തയ്ക്ക് ഒരടി അടിച്ചു. പിന്നെ എന്റെ ചേട്ടൻ കുരിച്ചിരുത്തിയൊരു ഒറ്റ അടി അടിച്ചു. പിന്നെ ചേട്ടൻ എഴുന്നേറ്റ് വന്നപ്പോ വിഷുവിന് പടക്കം പെടുത്തു പോലെ. എല്ലാം ഇതോടെ മതിയാക്കിക്കോ. അത് പറയാനാണ് പ്രധാനമായി ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, നിന്റെ അച്ഛനും അമ്മയും അവരുടെ ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വരുന്നു. മിക്കവാറും നാളെ വരെത്തും. അച്ഛന് വാദത്തിന്റെ ബുദ്ധിമുട്ട് ലേശം കൂടിയിട്ടുണ്ട്. ആ കൈയുടെ അതിനുള്ള ചികിത്സ ഇവിടെ സമാജത്തിൽ തുടങ്ങാനാ പ്ലാൻ. അപ്പൊ ജസ്റ്റിസ് എം കെ മേനോൻ തിരിച്ചു വരികയാണ്. മകൻ ജയിലിൽ പോയതിന്റെ മാനഹാനി മൂലം 6 വർഷത്തെ അജ്ഞാതവാസം. അപ്പൊ ഇന്ന് രാത്രി മാറഞ്ചേരിയിലെ ലാസപ്രാവനാണ് ചാൻസ്. നമുക്കതൊന്ന് ആഘോഷിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ അവസാനത്തെ രാത്രിയാണിന്ന്. നാളെ തൊട്ടിവിടെ പഴയ ബ്രിട്ടീഷ് രാജ് പീരീഡിന്റെ വൃത്തികെട്ട ചിട്ടയും വെടുപ്പുമായിരിക്കും. തൊലി കറുത്തുപോയ തുര. മാറഞ്ചേരി കരുണാകര മേനോൻ അവർകൾ. അല്ല ചെറിയ മാമ, ഒന്ന് ചോദിച്ചോട്ടെ, വേറെ നാട്ടിലെ കുറച്ചുകൂടെ മനുഷ്യപ്പറ്റുള്ള ആരെയും കിട്ടിയില്ല പാവ എന്റെ അമ്മയെ കെട്ടിച്ചു കൊടുക്കാൻ? ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേടാ അച്ചു നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്.